നമസ്കാരം. പാലാ ബിഷപ്പിനെ പിന്തുണച്ച കെ സുരേന്ദ്രൻ ബിഷപ്പ് സ്വീകരിച്ചത് ഭീകരവാദികൾക്കെതിരായ നിലപാടാണെന്നും അത് ചെന്നുകൊണ്ടത് സി പി എമ്മിനും കോൺഗ്രസിനുമാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സത്യം പറയുന്നവരെ സംഘപരിവാറാക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കണിച്ചുകുളങ്ങരയിൽ പറഞ്ഞു. മറ്റുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷെ അത് ചെന്ന് കൊണ്ടത് സി പി എമ്മിനെയും കോൺഗ്രസിനെയുമാണ്. സി പി എമ്മും കോൺഗ്രസും വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടി മതഭീകരവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഈ അസഹിഷ്ണുത കേരളം കണക്കിലെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഈ അസഹിഷ്ണുത, സത്യം പറയുന്നവരോടെല്ലാം കാണിക്കുന്ന ഈ അസഹിഷ്ണുത, സത്യം പറയുന്നവരെയൊക്കെ സംഘപരിവാറാക്കുകയാണ്. നാർക്കോട്ടിക് ജിഹാദ് താൻ കേട്ടിട്ടേ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നത്. ലോകം മുഴുവൻ മതഭീകരവാദ ശക്തികളും ഡ്രഗ് മാഫിയയും തമ്മിലുള്ള ബന്ധം പകൽ പോലെ വ്യക്തമായിട്ടുള്ളതാണ്. അത് കണ്ണു തുറന്ന് കാണാൻ ശ്രീ പിണറായി വിജയന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയപ്പെടുകയാണ് ഈ വർഗീയ ശക്തികളെയും മതഭീകരവാദികളെയും. അതുകൊണ്ട് പാലാ ബിഷപ്പിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ അദ്ദേഹത്തിന് അക്കാര്യത്തിലുള്ള പിന്തുണ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആലപ്പുഴയിലെ കാവാലത്തെ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് വിവാഹ വാഗ്ദാനം നൽകി ചൂഷണം ചെയ്ത് പിന്നീട് കളയുന്ന ഭീകരവാദ ശക്തികൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു പതിവ് കേരളത്തിൽ ശക്തമായിരിക്കുക. അത് ഒരു സംഭവമല്ല, നൂറുകണക്കിന് സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടാവുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം കേരളത്തിലേക്ക് കൊണ്ടുവന്ന കഞ്ചാവിൻ്റെ 70%, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കഞ്ചാവിൻ്റെ 70% കേരളത്തിലാണ്. 3,000 കോടി രൂപ വില വരുന്ന ഹെറോയിനും മറ്റ് മയക്കുമരുന്നുമാണ് കേരളത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 3,000 കോടി രൂപയുടെ മയക്കുമരുന്ന് കച്ചവടം നടത്താൻ ഭീകരവാദ ശക്തികൾക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുന്നത്? കേരളം മതഭീകരവാദ ശക്തികൾ അവരുടെ താവളമാക്കിയിരിക്കുന്നു. മയക്കുമരുന്ന് കച്ചവടം അവരുടെ സാമ്പത്തിക സ്രോതസ്സായിട്ട് അവർ മാറ്റിയിരിക്കുകയാണ്. ഇതിനെതിരായിട്ടാണ് പാലാ ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇന്നലെ കാവാലത്തെ പെൺകുട്ടിക്കുണ്ടായ അനുഭവം അതിൻ്റെ ഒരു ഭാഗമാണ്.